പുനഃസംഘടനയിൽ ഉടക്കി നിൽക്കുന്ന മുതിർന്ന നേതാക്കളുമായി ഡിസിസി നടത്തിയ അനുനയ നീക്കം ഫലം കണ്ടില്ല. 15-നും 17-നും ജില്ലയിലെ പട്ടിക നൽകുമെന്ന് ഔദ്യോഗിക പക്ഷം വ്യക്തമാക്കിയിരുന്നെങ്കിലും എം കെ രാഘവനും കെ മുരളീധരനും വിട്ടുവീഴ്ച ചെയ്യാത്തത് ഡിസിസി നേതൃത്വത്തിന് വീണ്ടും തലവേദനയായി. ഇതിനിടെ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഭീഷണിപ്പെടുത്തിയ ശബ്ദ സന്ദേശം മുൻ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് പുറത്തുവിട്ടു. കെ സി വേണുഗോപാൽ ഡൽഹിയിലെ വസതിയിൽ വെച്ച് എം പിമാരായ കെ മുരളീധരൻ, എം കെ രാഘവൻ എന്നിവരോട് പുനഃസംഘടനാ പ്രശ്നത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടിരുന്നു. എം പിമാർ കെ പി സി സി അധ്യക്ഷനെ പട്ടിക നൽകിയാൽ മതിയെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം വരുമെന്നും കെ സി വേണുഗോപാൽ എം കെ രാഘവനെയും മുരളീധരനെയും അറിയിച്ചു. ജില്ലയിലെ ഔദ്യോഗിക പക്ഷം അനുനയ ചർച്ച നടത്തിയെങ്കിലും എം കെ രാഘവൻ ഹൈക്കമാൻഡ് നിർദ്ദേശം വരട്ടെ എന്ന നിലപാടിൽ ഉറച്ചുനിന്നു. വിട്ടുവീഴ്ചയ്ക്ക് കെ മുരളീധരൻ സമ്മതം മൂടിയെങ്കിലും പിറ്റേന്ന് രാവിലെ മുരളീധരനെ സ്തുതിച്ച് നഗരത്തിലുടനീളം ബോർഡുകൾ പൊങ്ങി. ഇത് ഔദ്യോഗിക പക്ഷത്തെ വീണ്ടും പ്രതിരോധത്തിലാക്കി. ഇതിനിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വീട്ടിൽ വെച്ച് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ, കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കെ എബ്രഹാം, പി എം നിയാസ് എന്നിവർ വീണ്ടും ചർച്ച നടത്തി. പട്ടികയിൽ യുവാക്കൾക്കും സ്ത്രീകൾക്കും ദളിത് വിഭാഗത്തിൽപ്പെടുന്നവർക്കും അർഹമായ പ്രാധാന്യം വേണമെന്നാണ് മുല്ലപ്പള്ളി നിർദ്ദേശിച്ചത്. മുതിർന്ന നേതാക്കൾ വഴങ്ങാതിരുന്നതോടെയാണ് ഈ മാസം 17-ന് സമർപ്പിക്കുമെന്നറിയിച്ച പട്ടിക ഔദ്യോഗിക പക്ഷത്തിന് പൂർത്തിയാക്കാൻ കഴിയാതെ വന്നത്. ഇതിനിടെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തില്ലെന്നറിയിച്ച് ഡി സി സി പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയ ശബ്ദ സന്ദേശം ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് പുറത്തുവിട്ടു. എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇനി എന്റെ കമ്മിറ്റിയിലേക്ക് താങ്കളുടെ പേര് ഞാൻ ശുപാർശ ചെയ്യില്ല, കേട്ടോളൂ. വരുന്നതിന് മുമ്പ് കളി ഇതാണെങ്കിൽ വന്നു കഴിഞ്ഞാലോ, അവിടുന്ന് പ്രതിപക്ഷേതാവിനെ സ്വാധീനിച്ച് വരാൻ പറ്റുകൾ വന്നോളൂ. എന്റെ ലീസ്റ്റിൽ ഞാൻ താങ്കളുടെ പേര് വെട്ടിയിരിക്കുന്നു എന്ന കാര്യം വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. പുനഃസംഘടനയ്ക്ക് മുൻപേ പുറത്താക്കുമെന്നറിയിച്ച ഡി സി സി അധ്യക്ഷനെതിരെ ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് കെ സി വേണുഗോപാലിനും കെ പി സി സി അധ്യക്ഷനും പരാതി നൽകിയിട്ടുണ്ട്. ക്ഷണം കോഴിക്കോട്.